ഭാവനാത്മ കോളേജ് മുരിക്കാശ്ശേരി മുൻകൈ എടുത്ത് നടത്തുന്ന സിനിമയും സാഹിത്യവും എന്ന വിഷയ സംബന്ധമായിട്ടുള്ള ഈ സെമിനാറിന് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നടത്തുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇതിനെല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ ഭാവനാത്മ കോളേജിൻ്റെ ലിറ്ററേച്ചർ ആൻഡ് ഓർ ആസ് സിനിമ, നമ്മൾ രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ഒരു വിർച്വൽ ലിറ്റററി ഫെസ്റ്റിവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫിലിം അഡാപ്റ്റേഷൻസ് പ്രധാനപ്പെട്ട തീം, മലയാളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ 3-4 ഫിലിം അഡാപ്റ്റേഷൻസിൻ്റെ സൃഷ്ടാവാണെന്ന്, അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ അഡാപ്റ്റേഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, പക്ഷേ ഒരു സമയം ദൂരദർശന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓഥേഴ്സിനെ അവരുടെ വർക്കുകളെ പറ്റി അവരുടെ വർക്കുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറേ സിനിമകളെടുത്ത് അവരെ ആദരിക്കുക എന്നുള്ളതാണ്, അവരെ ഒരു ഓണർ ചെയ്യാനുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് അങ്ങനെ ആ ഒരു ഒരു സീരീസ് എടുക്കാനായിട്ട് ദൂരദർശൻ തീരുമാനിച്ചു. അങ്ങനെ എന്നെ സമീപിച്ചപ്പോൾ അവർ തകഴിയുടെ ഏതെങ്കിലും വർക്ക്, അല്ല തകഴിയുടെ അല്ല ബഷീറിൻ്റെ ഏതെങ്കിലും വർക്ക് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിരുന്നു. ദൂരദർശനിൽ അന്ന് കെ കുഞ്ഞികൃഷ്ണൻ ഇരിക്കുന്ന സമയമാണ്. അപ്പം ദൂരദർശൻ്റെ സ്പോൺസർഷിപ്പിൽ ഇങ്ങനെ ഒരു ഒരു പടം എടുക്കുന്ന പരിപാടി, പല ഭാഷകളിലുള്ള ഫിലിം മേക്കേഴ്സിനെ അതിനുവേണ്ടി സമീപിക്കുകയുണ്ടായി. ആ സമയം അഡാപ്റ്റേഷനായിട്ടല്ല, എന്ത് സബ്ജക്റ്റിനെ പറ്റി വേണമെങ്കിൽ. കെ കുഞ്ഞികൃഷ്ണനാണ് ഇവിടുത്തെ ഡയറക്ടറാണ് ദൂരദർശൻ്റെ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഒരു പരിപാടിയുണ്ട് ചെയ്യാമോ അവിടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം അന്ന് അപ്പോഴും എൻ്റെ കയ്യിൽ മനസ്സിൽ ഐഡിയ ഒന്നുമില്ല, ഒരു സിനിമ എടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല ഇപ്പോഴും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ ശരി ചെയ്യാമെന്ന് വെച്ചു. ചെയ്തിട്ട് പിന്നെ സ്വന്തമായിട്ട് കുറേ കാലം ആലോചിച്ച് നോക്കി എന്ത് ചെയ്യും എന്നുള്ള പറ്റി ആലോചിച്ച് നോക്കി. അപ്പോഴെനിക്ക് തോന്നി എന്തുകൊണ്ട് ഒരു ബഷീറിൻ്റെ മതിലുകളെന്ന് പറഞ്ഞ കഥ 1967 കൗമുദി വിശേഷ കെ ബാലകൃഷ്ണൻ നടത്തിയിരുന്ന കൗമുദി വിശേഷ പ്രതിയിൽ വന്നൊരു കഥയായിരുന്നു. അത് വലിയൊരു സെൻസേഷൻ ഉണ്ടാക്കി ആ കഥ അന്ന് കേരളത്തിലെ ഈ വായിക്കുന്ന ആളുകളുടെ ഇടയിൽ. അതിനെ തുടർന്ന് ഒരുപാട് പേര് ആ കഥ സിനിമയാക്കാൻ വേണ്ടിയിട്ട് ബഷീറിനെ സമീപിക്കുകയും അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റ്സ് വാങ്ങിക്കുകയും അദ്ദേഹത്തിന് കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഏതാണ്ട് സിനിമ എടുക്കേണ്ട കൃത്യമായിട്ടുള്ള ആ ഒരു സമയം വരുമ്പോൾ ഇതങ്ങ് വേണ്ടെന്ന് വയ്ക്കും. കാരണം ഒരു നായികയില്ലാത്തൊരു സിനിമ എടുക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ചുറ്റുമുള്ളവരെല്ലാം അതെങ്കിലും ആരെങ്കിലും ചുണയായിട്ട് വന്നാൽ പോലും അവരെ നിരുത്സാഹപ്പെടുത്തും. കാരണം എന്തും അബദ്ധമായി കാണിക്കുന്നത്, ഇത്രയും പണം മുടക്കി പടം എടുക്കുമ്പോൾ നായിക കാണിക്കാതെ ആളുകളെങ്ങനെ കാണാൻ വരുമോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അങ്ങനെ അതങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഏറ്റവും അവസാനം ഇതിൻ്റെ റൈറ്റ്സ് വാങ്ങിയിരുന്നത് കൊല്ലത്തെ രവി രവീന്ദ്രനാഥൻ നായർ. ആദ്യം പിന്നെ 1-2 ഡയറക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നതിന് മുമ്പാണ് പി ഭാസ്കരനെ മറ്റോ സംവിധാനം ചെയ്യാനൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അതങ്ങ് കഴിഞ്ഞ് പോയി, അതങ്ങ് വിസ്മൃതമായിട്ടുള്ള ഒരു ചാപ്റ്റർ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് നോക്കിയിട്ട് വേണ്ടെന്ന് വെച്ച ഒരു സാധനം. അപ്പം ഞാനിങ്ങനെ ഒരു സ്വന്തമായിട്ടുള്ള ആശയമൊന്ന് തോന്നാത്തൊരു സമയത്ത് മരിച്ചതിന് അതൊരു ചലഞ്ചാണല്ലോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് ഞാനന്ന് വായിച്ചപ്പോൾ. ഇവരെല്ലാം എന്തുകൊണ്ടാണോ ഇത് ഉപേക്ഷിച്ചത് അത് തന്നെയാണ് എൻ്റെ ചലഞ്ച്. അത് നായിയെ കാണിക്കാത്ത സിനിമ അതൊരു ചലഞ്ചാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പിന്നെ ബഷീറിനെ കാണാൻ പോയി. ബഷീറിനെ കാണാൻ പോയി അദ്ദേഹത്തിനെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹം ആ സമയം ഏതാണ്ട് ഉറപ്പിച്ച ഒരു കേസുണ്ടായിരുന്നു ദൂരദർശനിൽ, ഡൽഹിയിൽ കഥ ചെറുകഥകൾ പിന്നെ ദൂരദർശനായിട്ട് സിനിമയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്ക് എൻ്റെ നെഞ്ചടിച്ചു അത് കേട്ടപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് കൊടുത്തോ ഇപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ അയാൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു 2000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തോ, ഇല്ലില്ല അത് ഇങ്ങനെ വന്നതേ ഉള്ളൂ. അതിൻ്റെ ഞാൻ പറഞ്ഞു വേണ്ട കൊടുക്കണ്ട, അത് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് അത് ഞാനും എൻ്റെ സ്നേഹിതന് മീര സാഹിബ് ഉണ്ടായിരുന്നു, ഡോക്ടർ എം എം ബഷീർ സുഹൃത്ത്, ഞങ്ങൾ മൂന്നുപേരുടെ പോയത്. എന്നിട്ട് ഞാൻ കോൺട്രാക്റ്റൊക്കെ എഴുതി കൈ വെച്ചുകൊണ്ടാണ് പോയത്. പറഞ്ഞ പോലീസ് ഒരു അഡ്വാൻസ് കൊടുത്തു, അഡ്വാൻസ് ഇങ്ങനെ നോക്കി പൈസ നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരു പ്രിൻസിപ്പൽ എമൗണ്ട് ആണല്ലോ. അത് ഒരു വലിയൊരു മനുഷ്യൻ്റെ ആ നിമിഷം മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയ ആരാധകനാണ്. അല്ലാതെ തന്നെ എഴുത്തുകാരൻ എന്നുള്ളതിന് എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ്, പക്ഷേ ഒരു മനുഷ്യനെന്നുള്ളതിൽ. അപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കൃതി ചെയ്യുന്നതിൽ എനിക്കൊരു റിയൽ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായി ആ സമയത്ത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, സ്ക്രിപ്റ്റ് എന്നെ കാണിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പരസ്പരം നോക്കി, കാരണം ഇവർക്ക് രണ്ടുപേർക്കും അറിയാൻ ഞാൻ കാണിക്കത്തില്ല എന്ന്. കാരണം എഴുത്തുകാരനെ സ്ക്രിപ്റ്റ് കാണിച്ച് അപ്രൂവ് ചെയ്യുക എന്നുള്ളത് വലിയ കുഴപ്പമുള്ള പരിപാടിയാണ്. എഴുത്തുകാരനെ ഒരു പ്രത്യേക രീതിയിലാണ് അതിനെ മനസ്സിൽ കണ്ടിട്ട് എഴുതിയിരിക്കുന്നത്. ഈ പടം എടുക്കാൻ പോകുന്നത് ഞാൻ അതല്ല ചെയ്യുന്നത്, എഴുത്തുകാരൻ എഴുതി അതുപോലെ കോപ്പി അടിക്കുകയല്ല ചെയ്യുന്നത്. അതാണ് ആളുകൾ അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ ധരിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള ധാരണ അതാണ്. അപ്പോൾ അത് ഇതിൽ നിന്ന് ഒരുപാട് നല്ല അംശങ്ങളുണ്ട്, അത് ഞാൻ എടുക്കുന്നു. അത്ര എനിക്ക് വേണ്ടെന്ന് തോന്നുന്ന സാധനം, അതൊരു എന്താ പറയുന്നത്, റീക്രിയേഷനാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണിച്ചാൽ ഒരു പക്ഷേ ബഷീറിന് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ കാണിക്കാമെന്നും കാണിക്കത്തില്ല എന്നും പറഞ്ഞില്ല, ഒരു മൗനം തീരുന്നേ ഉള്ളൂ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പുറത്തിറങ്ങി ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞാൻ ഡോക്ടർ എം എം ബഷീറിനോട് പറഞ്ഞു, അദ്ദേഹത്തിനോട് പറയണം ഞാനെ മിണ്ടാതിരുന്ന് പറഞ്ഞുകൊണ്ടല്ല, പിന്നെ ആദറിനെ കാണിക്കത്തില്ല ഞാൻ ചെയ്യാൻ പോകുന്ന സ്ക്രിപ്റ്റ്, അത് ശരിയാവത്തില്ല, അതുകൊണ്ടാണ് അത് ചോദിച്ച മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ. പക്ഷെ പടം എടുത്തു കഴിഞ്ഞപ്പോൾ പടമെടുക്കാനായിട്ട് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ആത്മകഥ പോലെ പറയുന്നൊരു കഥയാണ്. എഴുത്തുകാരൻ തുടങ്ങുന്നത് അങ്ങനെയാണ്, അങ്ങനെയാണ് ആ കഥ എഴുതിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള വലിയ ചലഞ്ച് ഈ പിന്നെ ഒരു ഒരു പുരുഷനെ കൊണ്ട് മാത്രം സിനിമ എടുക്കുക എന്നുള്ളത് മാത്രമല്ല, ആ പുരുഷൻ ബഷീറാണ്. ആ ബഷീറിനെ പുനരാവിഷ്കരിക്കുക എന്ന് പറയുന്നതാണ് അതിനകത്ത് വലിയൊരു ഒരു അങ്ങനെ ഒരു റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു മനുഷ്യനെ, റൈറ്ററെ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അങ്ങനെ കൃതികളെല്ലാം ഇറങ്ങിയ കാലത്ത് തന്നെ മിക്കവാറും എല്ലാം വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാം കൂടെ ഒരുമിച്ച് പറക്കി വെച്ചിട്ട് വായിച്ചു. അതിൽ കൂടെ എമർജ് ചെയ്യുന്ന, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ബഷീറിനെയാണ് അതിൽ അവതരിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് എൻ്റെ സമീപനം അതായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് പിന്നെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻസും ഒക്കെ ഉണ്ട് അതിനകത്ത് കഥയ്ക്കകത്ത്. ഇങ്ങനെ മരുഭൂമി കൂടെ പോകുമ്പോൾ ഒരു വലിയ വിഷനും ഒക്കെ ഉണ്ട്, അതൊന്നും ആ സിനിമയിലില്ല. അതേസമയം അങ്ങനെ എഴുതാത്ത ഒരുപാട് സംഗതികൾ സിനിമ ആ കഥയ്ക്കകത്ത് ആ സിനിമയ്ക്കകത്തുണ്ട്. ഇത് ഇത് ഈ അതിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടി വളരെ ആഗ്രഹം പ്രകടിപ്പിച്ചു, സാർ കാണിക്കത്തില്ല എന്നറിയാം എന്നാലും എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. കാരണം മമ്മൂട്ടി പറഞ്ഞ ഞാൻ ജീവിച്ചിരിക്കുന്ന ബഷീറിനല്ലോ ഞാൻ അവതരിപ്പിക്കേണ്ടത്, സാർ അത് തന്നാൽ കൊള്ള ഒരു എക്സെപ്ഷൻ നടത്തണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മമ്മൂട്ടിയുടെ കാര്യത്തിൽ ഒരു എക്സെപ്ഷനാണ് എന്ന് പറഞ്ഞ് വായിക്കാൻ കൊടുത്തു. ഭയങ്കര ത്രില്ലായിട്ടാണ് തിരിച്ചു കൊണ്ട് തന്നത് സ്ക്രിപ്റ്റ്, വളരെ ത്രില്ലായിട്ടാണ്. അപ്പം മമ്മൂട്ടി പലരോടും പറഞ്ഞു എന്നും പറഞ്ഞു, സ്ക്രിപ്റ്റ് ഫിലിം സ്ക്രിപ്റ്റ് എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇത് വായിച്ച് നോക്കിയാൽ മതി എന്ന് പറയുന്നു. പുള്ളി പലരോടും പറഞ്ഞു ഈ സ്ക്രിപ്റ്റ് എഴുത്തുകാരോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഒരു എക്സൈറ്റഡ് ആയിരുന്നു മമ്മൂട്ടി അതിൽ വർക്ക് ചെയ്യാനായിട്ട്. പടം തീർന്നപ്പോഴും അതിൽ എൻ്റെ ക്യാരക്ടേഴ്സുണ്ട്, ഞാൻ സൃഷ്ടിച്ച ക്യാരക്ടേഴ്സുണ്ട്, ബഷീർ തന്നെ എഴുതിയ മറ്റ് കഥകളിൽ നിന്നുള്ള ക്യാരക്ടേഴ്സുണ്ട്, ഇങ്ങനെ പലതും ചേർന്നിട്ടാണ് അതിൻ്റെ അഡാപ്റ്റേഷൻ. അപ്പോൾ ബഷീറിനെ ആവിഷ്കരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ബഷീറിൻ്റെ കഥകൾ വായിക്കുമ്പോൾ അറിയാവുന്ന ഒരു സംഗതി, പിന്നെ അദ്ദേഹം പലപ്പോഴും സ്വയം പറഞ്ഞിട്ടുള്ളതായിട്ടുള്ളത് അവനവനെ ഒരു വളരെ വലിയ സുന്ദരനായിട്ടും ഒക്കെയാണ് പുള്ളി ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ അതെ അതെ. അപ്പോൾ അത് അതുകൊണ്ട് മമ്മൂട്ടി വളരെ നാച്ചുറലായിട്ട് വന്ന ഒരു നടനാണ് ആ റോൾ ചെയ്യാനായിട്ട്, നല്ല സുന്ദരനായിട്ടുള്ള നല്ല പിന്നെ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തി ആ രീതിയിൽ. പിന്നെ ബഷീറിൻ്റെ കഥകളൊക്കെ വായിച്ച് അതിന് ആ അറിവുമുണ്ട്, ഒരു നല്ല ലിറ്ററി ആയിട്ടുള്ള ഒരു ധാരണയുള്ള ആൾ. അങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത്. ഇടയ്ക്ക് വെച്ചൊരു ചോദ്യമുണ്ട് അദ്ദേഹം, ഇതാരാണ് ഇനി ഇതിൽ നാരായണിയായിട്ട് അഭിനയിക്കുന്ന ആരാണ് എന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ആരും അഭിനയിക്കുന്നില്ല. അപ്പോൾ ആ എന്നാൽ പടം നന്നാവും. അതൊരു അപ്രൂവലായിരുന്നു. അവരൊരു സിനിമ എടുത്തു കഴിഞ്ഞപ്പോഴും ഇനി തിയേറ്ററിൽ വന്ന ആളുകളൊക്കെ കണ്ടുന്നതിന് മുമ്പ് തന്നെ ബഷീറിനെ തന്നെ ആദ്യം കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രിൻ്റുമായിട്ട് ഞാൻ എം ഡിയെ വിളിച്ച് പറഞ്ഞു. എം ഡി വസുന്ധരെ വിളിച്ച് പറഞ്ഞു. പുള്ളിയുടെ സ്ക്രീനിങ്ങൊക്കെ അറേഞ്ച് ചെയ്തു. ആ ബഷീറും ബഷീറിൻ്റെ കുറേ കുടുംബവും സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് അവരെല്ലാം ഉണ്ടായിട്ട് നല്ലൊരു സദസ്സിൽ പ്രദർശിപ്പിച്ചവിടെ. എന്നിട്ട് അതിന് മുമ്പേ അന്ന് സ്ക്രീനിങ്ങിന് മുമ്പേ രാവിലെ 10 മണിക്ക് മറ്റാണ് സ്ക്രീനിങ്. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ അതിരാവിലെ ബഷീറും വൈഫും എല്ലാം കൂടെ വന്നു. നേരത്തെ വിളിച്ച് പറഞ്ഞ് ഇന്നലെ താമസിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഭാര്യ പറയാണ് മൂപ്പർ ഇന്നലെ ഉറങ്ങിയിട്ടില്ല സിനിമ കാണാൻ. അപ്പോൾ എനിക്കൊന്നുകൂടെ പ്രശ്നമായി. ഇപ്പോൾ പുള്ളി വളരെ പ്രതീക്ഷയിരിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും കരണ്ട് വന്നാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചുണ്ടെങ്കിൽ ഇരുന്നിട്ട് അവസാനം ഇടയ്ക്കൊരു ചോദിച്ചു, അതേ അപ്പടത്തിൻ്റെ അവസാനം പിന്നെ ജയിലിൽ നിന്ന് വിടുതൽ വാങ്ങി ജയിലിൻ്റെ സെൻട്രൽ ജയിലിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് നായകൻ ഒരു റോസാ പോകുമായിട്ട് നിൽക്കുന്നതായിട്ടാണോ അവസാനിക്കുന്നത്? അതാണ് അങ്ങനെ ആ കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കള്ളം പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അല്ല എന്ന് വളരെ കഴിയുന്നത്ര ശബ്ദം താഴ്ത്തി പറഞ്ഞു, വളരെ ഡിഫറൻ്റായിട്ട്. അപ്പോൾ ഒന്നും പറഞ്ഞില്ല, പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ പടം കാണിച്ചു എല്ലാവരും കണ്ടു. തിയേറ്ററിൽ പടം കണ്ടു. പടം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പടം കഴിഞ്ഞ് പതുക്കി അങ്ങനെയാണ് ചെയ്തു. ഇദ്ദേഹം മാത്രം അവിടെ തന്നെ ഇരിക്കുന്നു. ഞാനിങ്ങനെ സംശയിച്ച് സംശയിച്ച് എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് എന്നറിയാൻ പതുക്കെ അടുത്തി വന്നു. ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ മുഖത്തോട് ഇങ്ങനെ തല ഉയർത്ത് നോക്കി. അപ്പോൾ പുള്ളിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയാണ്, നോട്ട് എ ഡൾ മോമെൻ്റ്, നോട്ട് എ ഡൾ മോമെൻ്റ്. വലിയിട്ട് വലിയ നമുക്ക് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. എഴുതിയ ആളാണ് പറയുന്നത്, വേറെ ആരുമല്ല. അല്ല അദ്ദേഹത്തിൻ്റെ മഹത്വം അത്. അത് കഴിഞ്ഞ് കോഴിക്കോട്ടെ പ്രസ് ക്ലബ്ബുകാർ എന്നെ ഒരു പ്രസ് മീറ്റിന് വേണ്ടി വിളിച്ചിരുന്നു. ഈ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് പ്രസ്സുകാരുണ്ടായിരുന്നു പടം കാണാനായിട്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അത് കാര്യം ചെയ്യാം, നിങ്ങൾ ബഷീറിനെ കൂടെ വിളിക്കും, ഞങ്ങൾ രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. പ്രസ് ക്ലബ്ബിൽ മീറ്റിംഗ് നടത്തിയപ്പോൾ പ്രസ്സുകാർ പത്രക്കാർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ എല്ലാം ബഷീറാണ് ഉത്തരം പറയും. അത്ര എക്സൈറ്റഡ് ആയിട്ട് പുള്ളി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ഒറ്റ കുഴപ്പമുള്ളൂ, ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാബി പറയരുത് ഈ ആ പടത്തിൽ കണ്ട ബഷീറിനെ മതിയെന്ന് എന്ന് പറഞ്ഞ് ആളുകളെല്ലാം ചിരിപ്പിച്ച് വളരെ രസമായിട്ടത് കൊണ്ടുപോയി. ഇത് പറഞ്ഞത് എൻ്റെ ഏത് കഥ വേണം, ഇൻഡിപ്പക്കാരെ ഉണ്ടായിരുന്നോ, ഫാത്തിമയുടെ ആളോ, ഏത് വേണം, ഗോപാലകൃഷ്ണൻ ഫ്രീ എന്ന് അവിടെ അനൗൺസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു വലിയ വലിയൊരു മനുഷ്യനെ കൊണ്ടൊരു ആത്മാർത്ഥമായ ബന്ധമാണ് എനിക്ക് ആ പടം ചെയ്തതിലൂടെ ഉണ്ടായത്. അതെനിക്ക് വലിയൊരു വലിയ വലിയ സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്, തൃപ്തി ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. പന്ത്രണ്ടോളം സിനിമകൾ മാത്രം ഇത് ബോധപൂർവമുള്ള ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി വരുന്ന സമയമാണ്. അതുകൊണ്ടാണ് അങ്ങനെ നിരന്തരമായ സിനിമകൾ വരുന്നില്ലാത്തതിന് കാരണം അതിന് വേണ്ടി വരുന്ന ശ്രമങ്ങളാണ്. ഇല്ല, തുടക്കത്തിൽ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ്സായി 65 വരുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങപ്പെടുത്തേ എൻ്റെ ധാരണ എല്ലാവരും അത് കഴിഞ്ഞ് ബോംബെയിലൊക്കെ ഇട്ടൊക്കെ അപ്പോട്ടിരുന്നു. എനിക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് മലയാളത്തിൽ തന്നെ ചെയ്യണം, മലയാളത്തിൽ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ ഉടനെ ആരെങ്കിലും പ്രൊഡ്യൂസേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പടം എടുക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ വരും എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഈ വരുന്നത്. വന്ന കോളിന് പല ആളുകളെയും ബന്ധപ്പെട്ടു. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു ഇവരാരും തന്നെ ഇങ്ങനെ അവർക്ക് ഇത് തന്നെ ഈ ഒരു കാര്യം തന്നെ വിശ്വസിക്കാൻ വയ്യ. സിനിമ എടുക്കുന്ന കാര്യത്തിൽ സിനിമ പഠിച്ചിട്ട് എടുക്കാൻ പറ്റുന്നൊരു സംഗതിയാണെന്നുള്ള ആരും വിശ്വസിച്ചിട്ടില്ല. അത് ആരുടെയെങ്കിലും കൂടെ അസിസ്റ്റൻ്റായിട്ട് നിന്ന് ഹോളിവുഡിലേക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരാൾക്ക് സിനിമ എടുക്കണമെങ്കിൽ കുറഞ്ഞതായൊക്കെ ഒരു 50-55 വയസ്സെങ്കിലും ആവും അപ്പോഴത്തേക്ക്. ആദ്യത്തെ ഏറ്റവും താഴെ 8-ാമത്തെ 10-ാമത്തെ അസിസ്റ്റൻ്റായിട്ടായിരിക്കും കയറുന്നത്. അവിടെ നിന്ന് തുടങ്ങി ഗ്രാജുവേറ്റ് ചെയ്ത് മിടുക്കനാണെന്നെങ്കിൽ മുകളിൽ വന്ന് ഫസ്റ്റ് അസിസ്റ്റൻ്റായി, പിന്നെ അത് കഴിഞ്ഞ് മിടുക്കനാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പടം ചെയ്യും. അപ്പോഴത്തേക്ക് പുള്ളിക്ക് ഒരു 55-60 വയസ്സോളം എടുക്കും
അങ്ങനെയായിരുന്നു അവിടുത്തെ ഹോളിവുഡിലെ പ്രാക്ടീസ്. അതേ സാധനമാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യൻ സിനിമ ലോക സിനിമയിൽ എങ്ങും അല്ല എന്നുള്ള ബോധ്യം നെഹ്റുവിനുണ്ടായതുകൊണ്ട് മാത്രം നെഹ്റു ഒരു കമ്മിറ്റിയെ വെച്ച്, എസ് കെ പാട്ടീലിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്റ്റഡി ഗ്രൂപ്പിനെ, ഒരു ഫിലിം എൻക്വയറി കമ്മിറ്റിയെ വെച്ചു. എൻ്റെ എസ് കെ പാട്ടീലിൻ്റെ ശുപാർശയാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനായിട്ട്, ഫിലിം ഫൈനാൻസ് കോർപ്പറേഷൻ തുടങ്ങാനായിട്ട്, പിന്നെ നാഷണൽ ഫിലിം ആർക്കൈവ് തുടങ്ങാൻ, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങാനായിട്ട്, ഇങ്ങനെ ഓരോ വളരെ കാര്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഓരോ സൗകര്യങ്ങൾ സിനിമയ്ക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. നല്ല പടങ്ങൾ സൃഷ്ടിക്കുകയും നല്ല പടങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രചോദനം ഉണ്ടാക്കുകയും അതിനുള്ള സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു പരിപാടി. അപ്പോൾ നെഹ്റുവിൻ്റെ വിഷനാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ പുറകിലുള്ളത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരുപാട് കാലം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരുപാട് ആളുകൾ കാര്യമായിട്ട് എടുത്തിരുന്നില്ല. എന്നിട്ട് കുറേശ്ശായിട്ട് ആളുകൾ ആദ്യം ടെക്നീഷ്യൻസാണ് പോയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ബോംബെയിലൊക്കെ പോയിട്ട് വലിയ വെറ്ററൻസിനെയൊക്കെ റീപ്ലേസ് ചെയ്തു അവിടുത്തെ ആളുകൾ, സിനിമാറ്റോഗ്രാഫേഴ്സായിട്ട്, സൗണ്ട് എഞ്ചിനീയേഴ്സായിട്ടൊക്കെ. അപൂർവം ചില നടനീ നടന്മാർ പോയിട്ട് നാഷണൽ അവാർഡുമൊക്കെ വാങ്ങി. ഇങ്ങനെ അവസാനമാണ് ഫിലിം ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ നിന്ന് പാസ്സാക്കി വന്ന് എന്തെങ്കിലും ചെയ്യുന്നത്. ഇതാണ് ഉണ്ടായത്. ഏറ്റവും ഈ സിനിമ സാമ്പ്രദായിക രീതി മാറ്റിയിട്ട് പഠിച്ച് ഇറങ്ങുന്ന ആളുകളിലെ ഏറ്റവും ജോലി കിട്ടാൻ പ്രയാസമുള്ള ആളും ഈ സംവിധായകൻ തന്നെയാണ്. കാരണം ഇയാളെ വിശ്വസിക്കണ്ട, ഇയാളെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു സംശയമല്ലേ ആളുകൾക്ക്. അപ്പോൾ ഒരു 7 വർഷം തിരുവനന്തപുരത്ത് വന്നിട്ട് സ്വന്തമായ നിലയിൽ സിനിമ ഉടനെ ഒന്ന് എടുക്കാൻ ഒക്കില്ലെന്ന് കൃത്യമായ ബോധ്യം വന്നതുകൊണ്ട് കുറേ ഡോക്യുമെൻ്ററികളൊക്കെ എടുക്കാനായിട്ട് അവസരമായി. ഡോക്യുമെൻ്ററികൾ പോലും കിട്ടാൻ വിഷമമായിരുന്നു. കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങനെ ഒരു സ്കീമൊന്നുമില്ല. അഥവാ സിനിമ എടുക്കേണ്ട ഡോക്യുമെൻ്ററി എടുക്കേണ്ട ഒരു വലിയ ഒരു പ്രപ്പോസൽ വന്നാൽ തന്നെ ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ നിന്ന് കുറച്ച് ലാഭം ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ കൂടെ നമ്മുടെ കൂടെ മത്സരിക്കാൻ വരുന്നത്. ആ രീതിയിൽ വളരെ മോശപ്പെട്ടൊരു അവസ്ഥയായിരുന്നു. 65 പാസ്സായി ഇവിടെ വന്നിട്ട് എൻ്റെ പ്രധാന പ്രവർത്തനം ഫിലിം സൊസൈറ്റി ഇവിടെ നടത്തുക മാത്രമല്ല, കേരളം മുഴുവൻ ഇത് പ്രചരിപ്പിക്കാനുള്ള പണിയിലായിരുന്നു. എൻ്റെ ആദ്യത്തെ പടം എടുക്കാൻ തന്നെ 7 വർഷം എടുത്തു. അപ്പോൾ 7 വർഷം ഞാൻ വെറുതെ ഇരിക്കായിരുന്നില്ല. അതെൻ്റെ വ്യത്യാസം. ഒന്ന്, രാപകല ഈ പണിയാണ് ഫിലിം സൊസൈറ്റിയുടെ പണികൾ. പിന്നെ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ മുഴുവനും വ്യാപിപ്പിക്കാൻ വേണ്ട ഒരു മൂവ്മെൻറ്റായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു. കോളേജുകളിൽ അന്ന് പിന്നെ അന്നത്തെ കാലത്ത് യൂണിവേഴ്സിറ്റിയിലെ യൂണിയനുമൊക്കെ വലിയ വളരെ പ്രാമുഖ്യത്തിൽ നിൽക്കുന്ന സമയമാണ്. തലേക്കുന്നിൽ ബഷീറാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ പാസ്സായി ഇവിടെ വരുമ്പോഴത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിയൻ ചെയർമാൻ. അപ്പോൾ തലേക്കുന്നിൽ ബഷീറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് ഈ സാഹിത്യ ക്യാമ്പുകൾ മാത്രമേ ഉള്ളൂ സ്റ്റുഡൻസിന്. ഇത് യൂണിവേഴ്സിറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള സംഗതി മാത്രമേ ഉള്ളൂ. അതിൻ്റെ സ്ഥാനത്തോ അതിനോട് കൂടിയോ സിനിമയ്ക്കുള്ള ക്യാമ്പുകളും ഇവരുമായിട്ട് ചേർന്നിട്ട് ഉണ്ടാക്കി. പിന്നെ ബഷീറിൻ്റെ പീരീഡ് കഴിഞ്ഞപ്പോൾ വന്നതാണ് പിന്നെ നമ്മുടെ കുറുപ്പ്, സുരേഷ് കുറുപ്പ്. അപ്പോൾ സുരേഷ് കുറുപ്പ് ചെയർമാനായിട്ട് വന്നു പിൽക്കാലത്ത്. അപ്പോൾ ഇവരേത് പാർട്ടിയുടെ പിന്നെ യൂണിയൻ ആണെന്നൊന്നും ഞാൻ, എനിക്കത് വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഈ സ്റ്റുഡൻസ് യൂണിയൻ എന്നുള്ള നിലപ്പുറമായിട്ട് ഒന്നുമില്ല, നമ്മളവിടെ സഹകരിക്കുന്നവർ എന്നുള്ള നിലയിൽ. അങ്ങനെ ഒരു പരിപാടി തന്നെ ആരംഭിച്ചു യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്നിട്ട്. എന്നിട്ട് 2-3 ക്യാമ്പുകൾ നമ്മൾ നടത്തിച്ചു. പീച്ചിയിൽ, പിന്നെ മലമ്പുഴയിൽ, ഇവിടെയൊക്കെ ആയിട്ട് സിനിമ സാഹിത്യം ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ക്യാമ്പുകൾ. അതിനകത്ത് ഈ രംഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ഒ വി വിജയനും ഡോക്ടർ അനന്തമൂർത്തി എല്ലാവരും ഉണ്ട്. അവരൊക്കെ എം ഗോവിന്ദൻ, സി എൻ സിയുടെ നേര്, പിന്നെ ഇങ്ങനെ ജി ശങ്കര പ്ലസാർ, ഇങ്ങനെ ഒരു കാവാലം, ഇവരെല്ലാം ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ നല്ല കാലമായിരുന്നു. കാരണം ഇതൊരു പരസ്പരമുള്ള ഒരു ബന്ധവും തമ്മിലുള്ള എൻ്റെ ഒരു ശ്രമം എന്ന് പറയുന്നത് സിനിമ എന്ന് പറഞ്ഞാൽ വളരെ ലോ എസ്റ്റീമിൽ കിടക്കുന്ന ഒരു പ്രവർത്തന രംഗമായിരുന്നു. അതിനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, അതുപോലെ ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്നവരെയും ബോധ്യപ്പെടുത്തണം. ഇത് അവർ വിചാരിക്കുന്ന പോലെ അല്ല, ഇത് ലിറ്ററേച്ചറിനോ മ്യൂസിക്കിനോ തിയേറ്ററിനോ ഒക്കെ മുകളിലായിട്ടുള്ള ഒരു വലിയ വലിയ സംഗതിയാണ് സിനിമ. ഇതിനെ മറ്റുള്ളതിനെക്കാട്ടിലും അതിനോടൊപ്പമോ അതിന് മുകളിൽ പോകുന്ന ഒരു പ്രവർത്തന രംഗമാണെന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെയാണ് 65 ഡിസംബറിലും 66 ജനുവരിയിലുമായിട്ട് ആൾ ഇന്ത്യ റൈറ്റേഴ്സ് കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് പലരും അതിൻ്റെ പിന്നെ പ്രധാനപ്പെട്ട ആളുകൾ. സി എൻ സിയുടെ നേരെ, എം കെ നേരെന്ന് പിന്നെ എഫ് എസ് സിയിലുള്ള എം ഡി ആയിരുന്ന സമയമാണ്. അപ്പോൾ ഇവരെല്ലാം ചേർന്ന് ഈ ഇത് തുടങ്ങുമ്പോൾ
എം ഗോവിന്ദൻ വലിയ വിഷനുള്ള ആളായിരുന്നു. അപ്പോൾ എന്നോട് ഞാൻ ഇവരോട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു ആ സമയത്ത് എഴുത്തുകാരുമായിട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് എന്നോട് ചോദിച്ചു, ഉപാർഷൻ നമുക്കിതിനോട് അപ്പോൾ അത് കേരളത്തിലെ കലകളെല്ലാം ഈ സമയത്തോട് അതിനോടനുബന്ധിച്ചിട്ട് റൈറ്റേഴ്സ് കോൺഫറൻസുമായിട്ട് ബന്ധപ്പെടുത്തി കാണിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് വലിയൊരു ഉത്സവമാക്കുമായിരുന്നു കൾച്ചറലായിട്ടുള്ളൊരു. അപ്പോൾ എന്നോട് ചോദിച്ചു, നമുക്ക് ഒരു ഇതിനോട് ചേർത്ത് ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൂടെ നടത്തിയാലോ എന്ന് ചോദിച്ചു. ഞാൻ ഒരു സംശയമില്ലാതെ പറഞ്ഞു ചെയ്യാം, ഉപാർഷൻ ചെയ്യാമോ ചെയ്യാം. അങ്ങനെയാണ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആദ്യമായിട്ട് കേരളത്തിൽ നടക്കുന്നത്. അതൊരു പ്രത്യേകതയുള്ള ഫെസ്റ്റിവലായിരുന്നു. കാരണം 21 പടങ്ങൾ, ഇന്ത്യയിൽ നിന്ന് രണ്ട് പേരുടെ പടങ്ങളേ ഉള്ളൂ, ഒന്ന് റിയയും കട്ടക്കും, ഇവരുടെ ഓരോ പടങ്ങളേ ഉള്ളൂ. ബാക്കിയെല്ലാം വെളിയിൽ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പടങ്ങളാണ്. മലയാളത്തിൽ നിന്നൊരു പടമില്ല അത് കാണിക്കാൻ യോഗ്യതയുള്ള. 21 പടങ്ങൾ അങ്ങനെ ചൂസ് ചെയ്ത പടങ്ങളിൽ ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് കേരളത്തിലെ അന്ന് 9 ഡിസ്ട്രിക്റ്റേ ഉള്ളൂ കേരളത്തിൽ. ഈ കേരളത്തിലുള്ള 9 ഡിസ്ട്രിക്റ്റിലും അടുത്ത നാഗർകോവിൽ ഡിസ്ട്രിക്റ്റും കൂടെ ചേർത്തിട്ട് 10 സ്ഥലങ്ങളിൽ ഒരേ സമയം അതൊരു ഒരു ചരിത്രമുണ്ടാക്കിയ സംഭവമായിരുന്നു. കാരണം നമ്മുടെ സാധാരണ ജനങ്ങൾക്കും ടിക്കറ്റ് വെച്ചിട്ടുള്ള സ്ക്രീനിങ്ങ്, സാധാരണക്കാർക്കും അല്ലാത്തവർക്കും സിനിമയിൽ താല്പര്യമുള്ളവർക്കും ഒക്കെ ഒരു പുതിയ എക്സ്പോഷറായിരുന്നു അത് വേൾഡ് സിനിമയിലേക്കുള്ള. ആദ്യമായിട്ട് നടക്കുന്നതാണ്. ഞാൻ രണ്ടുദ്ദേശമായി പറഞ്ഞു എൻ്റെ കൂട്ട്, രണ്ടുദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. ഒന്ന്, പിന്നെ ഇതിൻ്റെ സ്റ്റാറ്റസ്, ശരിക്കുള്ള സിനിമയുടെ നിലവാരം എന്താണ് എന്നുള്ളത് സാധാരണ ജനങ്ങളും ഇവിടുത്തെ ബുദ്ധിജീവികളും അറിയണം എന്ന്. രണ്ട്, ഈ ഫെസ്റ്റിവൽ നടന്ന ഓരോ സ്ഥലത്തും ഓരോ ഫിലിം സൊസൈറ്റികൾ ഉണ്ടാവണം. അത് ഞാൻ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ എഴുതിയപ്പോൾ അത് തന്നെ പറഞ്ഞിരുന്നത്. അത് അങ്ങനെ ചെയ്തതെന്ന് മാത്രമല്ല, അടുത്ത ഒരു 10 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ 100 ചെല്ലുവാനും ഫിലിം സൊസൈറ്റീസ് ഉണ്ടായി. അതിനു മുമ്പ് കൽക്കട്ടയിലും പരിസരങ്ങളിലുമായിരുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സൊസൈറ്റികൾ ഉണ്ടായിരുന്നത്, ഫിലിം സൊസൈറ്റികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് കേരളം മുമ്പിലായി. അങ്ങനെയായിരുന്നു. സിനിമയിലാണെങ്കിലും ഏത് രംഗത്താണെങ്കിലും പൂർണ്ണമായിട്ട് മിസ് ചെയ്യാണ്, പൂർണ്ണമായിട്ട് മിസ് ചെയ്യാണ്. ഇന്ദിരാഗാന്ധിയിൽ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ, അവരും കൂടെ പോയതുകൂടി അത് അപ്രത്യക്ഷമായി. കാരണം ഒരു ഒരു ഭരണാധികാരിക്ക് എല്ലാ വിഷയങ്ങളിലും, രാജ്യത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും സജീവമായ അറിവും താല്പര്യവും വേണം. അങ്ങനെയുള്ളത് പിന്നെ ഒരു ഇന്ത്യയുടെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. നെഹ്റുവിനെ പോലെ ഉള്ള ഒരാൾ, ഈ ഡെമോക്രസിയുടെ ഫൗണ്ടേഷൻസ് സ്ഥാപിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായത് വലിയ വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ ഇന്ത്യയുടെ പിറവിയും അതിൻ്റെ വളർച്ചയോടൊപ്പം വളർന്ന ആളുകളാണ് നമ്മളൊക്കെ, നമ്മുടെ ജനറേഷൻ അതാണ്. പക്ഷേ അതിൻ്റെ കൂടെ ജീവിച്ച ഒരാൾ, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ലോകത്തിന് തന്നെ. നെഹ്റുവിൻ്റെ കൂട്ടൊരു ആൾ അവിടെ മുകളിലുണ്ടാകുക എന്ന് പറഞ്ഞൊരു വലിയ സൗഭാഗ്യമാണ്. എല്ലാ ബേസിക് ഇൻഡസ്ട്രീസിനും അടിസ്ഥാനം ഉണ്ടാക്കുക, ഒരു ഒരു വലിയ അടിത്തറയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെ ജീവിക്കുന്നത് ആ വിഷൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ അങ്ങയുടെ ആദ്യകാല സിനിമ ഉണ്ട്, എനിക്ക് തോന്നുന്നു സ്വയംവരത്തിൽ ഒരു പക്ഷേ ഒരു വിപ്ലവകരമായ ഒരു അന്നത്തെ ഒരു തീമാണ് താങ്കൾ തിരഞ്ഞെടുത്തത്. പിന്നീട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പുരുഷകേന്ദ്രീകൃതമായിരുന്നു എന്നൊരു ഇത് വന്നു, കഥാപാത്രങ്ങൾക്ക് കൂടുതൽ. അതിൻ്റെ ഒരു പ്രായശിത്തം എന്നുള്ള നിലയ്ക്കാണോ ഈ പിന്നീട് വന്ന ഈ നമ്മൾ ഒടുവിൽ ചെയ്ത 3-4 ചിത്രങ്ങൾ തകഴിയുടെ കഥകളിൽ കൂടുതലും സ്ത്രീ പ്രാധാന്യമുള്ള വേഷങ്ങൾക്ക് ഇത് കൊടുത്തുകൊണ്ട് ചെയ്തത്? അങ്ങനെ ഒരു ഇപ്പോൾ വിധേയനിലാണെങ്കിലും മതിലുകളിലാണെങ്കിലും ഒക്കെ കുറച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. തകഴിയുടെ പിന്നെ കഥകൾ ചെയ്യാൻ എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തകഴിയുടെ ഏത് കഥയും എന്ത് വേണമെങ്കിലും എടുത്തു ചെയ്യാനുള്ള സ്ത്രീ സാധ്യതയുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ദൂരദർശന് നിർബന്ധമായിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ച പടം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഒഴിഞ്ഞതാണ് ആദ്യം, കാരണം ഈ ദൂരദർശനിൽ കാണിച്ചിട്ട് അതങ്ങ് പിന്നെ ഒരു പ്രാവശ്യം കാണിച്ചതങ്ങ് മറന്നു പോകുന്ന ഒരു പടമാണ്. പിന്നെ അവരോട് ഞാൻ ഒരു കണ്ടീഷനായിട്ട് പറഞ്ഞു, ഇതെൻ്റെ പ്രൊഡക്ഷനായിരിക്കും, ഫിലിമിലായിരിക്കും ചെയ്യുന്നത്, ഡിജിറ്റൽ ഇതിൽ അന്ന് ഡിജിറ്റലൊക്കെ വന്ന് തുടങ്ങി, അതുകൊണ്ട് ഇതിൻ്റെ റൈറ്റ്സ്, ഫിലിം റൈറ്റ്സൊക്കെ എനിക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം അവരെ സമ്മതിച്ചു. ഞാൻ പറഞ്ഞ ടേംസ് എല്ലാം സമ്മതിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് അതിന് മുഴുവൻ പണം മുടക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാർട്ട്ണറെ കൂടെ കൂട്ടിയിട്ടാണ് അതിനുള്ള പണം മുതൽ മുടക്കിച്ചത്.
ആ പടങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുവരെ സിനിമകൾ ആധാരമാക്കിയിട്ടുള്ള തകഴിയുടെ ഒത്തിരി കഥകൾ സിനിമ ആയിട്ടുണ്ട്. മിക്കാറും എല്ലാ നോവലുകളും ആയിട്ടുണ്ട്. നോവലുകൾ ഞാൻ കാര്യമായിട്ട് അങ്ങനെ എടുത്തില്ല. എന്തെ എനിക്ക് താല്പര്യം ചെറുകഥകളാണ്. കാരണം ചെറുകഥകളിൽ ഒരു വളരെ ശക്തമായ ഒരാശയം, നല്ല ചെറുകഥയാണെങ്കിൽ ശക്തമായ ഒരാശയമാണത്, അതിനെപ്പറ്റിയാണ് ആ ചെറുകഥ. പക്ഷേ ഒരു ചെറുകഥ എന്ന് പറഞ്ഞാൽ ഒരു ഫീച്ചർ ഫിലിമിനുള്ള സ്കോപ്പ് അതിനകത്തില്ല. അവിടെ ഇനി അവിടെയാണ് എൻ്റെ ഭാഗം, എൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നത്. എൻ്റെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, സിനിമ എടുക്കുന്ന ആളെന്നുള്ള നിലയിൽ എൻ്റെ ഫ്രീഡം അവിടെയാണ് വരുന്നത്. ഞാൻ ഒരുപാട് സംഗതികൾ അതിലേക്ക് കൊണ്ടുവരുന്നു. ആ കഥയുടെ ഒരു അസ്ഥിപഞ്ജരത്തിൻ്റെ മുകളിലാണ് ബാക്കിയെല്ലാം വളർത്തുന്നത്. അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഈ ചെറുകഥകൾ എടുക്കുന്നത്. ഒരു പടർന്നു കിടക്കുന്ന ഒരു വിശാലമായിട്ട് ഒരു നോവൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്തത്തില്ല. പിന്നെ ഓരോ രംഗവും നമ്മൾ ചിത്രീകരിച്ച് ഇങ്ങനെ സീരിയൽ എടുക്കുന്ന പോലെ ചെയ്യേണ്ടി വരും. അതിന് പകരം ശരിയായ ഒരു കോൺസെൻട്രേഷൻ ഒരു ആശയത്തിൽ ചെയ്ത അത് ഒരു കഥ. അതേസമയം ഒരു സിംഗിളായിട്ടുള്ള ഒരു ആശയത്തെ പറ്റിയാണെങ്കിൽ എൻ്റെ സിനിമ ഒരു പല സംഗതികളെ പറ്റിയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ അത് അനുഭവിക്കണം. അയാളുടെ അനുഭവമാക്കണം എന്നുണ്ടെങ്കിൽ ഒരേ സംഗതി അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ പോലെ തന്നെയാണ്. ഒരുപാട് ഒരേ സമയം നമ്മൾ ഒരുപാട് സംഗതികൾ അനുഭവിക്കുക. നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു പട്ടി കുറയ്ക്കുന്നുണ്ട്, നമ്മുടെ തൊട്ടടുത്ത് വന്നിരുന്നു കാക്ക വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരേ സമയമാണ് ഒരുപാട് സംഗതികൾ നടക്കുന്നത്. അതെങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. ചുമ്മാ ഉപയോഗിക്കുകയല്ല, ചുമ കാക്ക കരയുന്നു ഉണ്ട്, പക്ഷേ കാക്ക എവിടെ കരയണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് കാക്കയല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ ശബ്ദവിശേഷങ്ങളെയും എല്ലാ പ്രത്യേകതകളെയും എല്ലാ സസ്യങ്ങളെയും എല്ലാ വൃക്ഷങ്ങളെയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. നമ്മുടെ കോമ്പസിഷൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ ഏതെങ്കിലും ഒരു രംഗത്തിൻ്റെ പശ്ചാത്തലമായിട്ട് പല രീതിയിൽ ഉപയോഗിക്കാനുള്ളതാണ്. സത്യജിത് റായ് അതുപോലെ ബംഗാളി ചരിത്ര മേഖലയിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകളുടെ ഗണത്തിൽ അന്നു മുതലേ പരിഗണിക്കപ്പെടുന്ന പേരാണ്. അവരുമായിട്ടുള്ള അന്നത്തെ ഒരു ബന്ധം എങ്ങനെയായിരുന്നു പറയാം? അവരുടെ ചിത്രങ്ങൾ ഏതെങ്കിലും നമ്മുടെ ചലച്ചിത്രങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഈ സ്വാധീനം എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചുള്ള സ്വാധീനം എന്ന് പറയുന്ന ഒരു തെറ്റായ ടൈമായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. കാരണം പല പടങ്ങളും നമ്മൾ പല പടങ്ങളല്ല അവർ ചിലവരുടെ വർക്ക് നമ്മളെ വളരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. സ്വാധീനമല്ല സ്വാധീനം. ഞാൻ ഈ സിനിമ എന്ന് പറഞ്ഞ ഉണ്ടായ കാലം മുതൽ ആദ്യത്തെ ഒരു ഏതാനും സെക്കൻഡുകളും മിനിറ്റുകളൊക്കെ മാത്രമേ ഉള്ള സിനിമകൾ തുടങ്ങുന്ന കാലം മുതൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള പുതിയ പുതിയ സിനിമകൾ വരുന്ന ഒരു ഹോൾ റേഞ്ച് ദശാബ്ദങ്ങളിലൂടെ പുരോഗമിച്ച് വന്ന ഒരു സിനിമയുടെ ചരിത്രമുണ്ട്. അത് നേരിട്ട് എനിക്ക് അറിയാൻ പരിചയമുള്ള, പഠിച്ചിട്ടുള്ള, മനസ്സാക്കിയിട്ടുള്ള ഒരാളാണ്. ഞാനത് അത് തുടർന്നുകൊണ്ടിരിക്കുന്നത്, ആ പഠനവും പിന്നെ പരിചയവും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും സിനിമ കണ്ടിട്ട് അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ശരിയല്ല. എല്ലാ സിനിമകളും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഏറ്റവും മോശമായിട്ടുള്ള സിനിമയും സ്വാധീനിച്ചിട്ടുണ്ട്. എന്തറിയോ, അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നോട് സ്വയം പറയും, ഇങ്ങനൊരു പടം എടുക്കാൻ ഇടവരരുതേ എന്ന്. അതൊരു ഇൻഫ്ലുവൻസാണ്. വളരെ ഗംഭീര ഒരു സിനിമ കാണുമ്പോൾ ഇത് ഇതുപോലെ വേണം സിനിമ എടുക്കാൻ എന്ന് നമുക്ക് സ്വയം പറയണം. അതാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ഇൻഫ്ലുവൻസ്. അല്ലാതെ നമ്മളെ ശരിക്കും പറഞ്ഞ ഇൻസ്പിറേഷനാണ്. ഇപ്പോൾ ലോകത്തിൽ ഒരുപാട് സംവിധായകരുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മളെ ശരിക്കും ഇൻസ്പയർ ചെയ്ത ഒരു സംവിധായകൻ എന്ന് പറയുന്നത് സത്യേന്ദ്ര തന്നെയാണ്. അത് കഴിഞ്ഞാൽ കട്ടക്കാണ്, അത് കഴിഞ്ഞാൽ മൃണാൾ സെന്നായിരിക്കും. അങ്ങനെ അവരൊക്കെ മൃണാൾ സെന്നൊക്കെ നമ്മുടെ കണ്ടംപററീസ് എന്ന് പറയാവുന്ന ആളുകളാണ്. എൻ്റെ നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ പുത്രങ്ങളാണ്. പുതിയ തലമുറ സംവിധായകരിൽ അവരുടെ സിനിമകൾ കാണാം? പുതിയ സിനിമകൾ ഇപ്പോൾ എല്ലാം ഒന്നും കാണാറില്ല, ചിലതൊക്കെ കാണാറുണ്ട്. അല്ല, ഒരു നാലഞ്ച് പേരെങ്കിലും ഉണ്ട്. ഞാൻ എല്ലാവരുടെയും പേരും ഒരുമിച്ച് ഓർപ്പിക്കുകയല്ല, പക്ഷേ നാലഞ്ച് പേരെങ്കിലും ഉണ്ട്. അതിലും അധികം പേരും ശരിക്കും പഠിച്ചിട്ടുള്ള ആളുകളാണ്. ഫോർമലായിട്ട് തന്നെ ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞ ആളുകളാണ്. അവർക്ക് കൂടുതൽ ആ ഒരു സൗകര്യമുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട്. പറ്റിയത് തെറ്റിദ്ധരിച്ചൊരു പടം എടുത്തതങ്ങ് പിന്നെ അത് സൂക്ഷിക്കാൻ കഴിയാത്ത ആളുകൾ അധികം പേരും. അതിനൊരു പിന്നെ റെക്കഗ്നേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെക്കാട്ട് പ്രയാസമാണ് പിന്നെ. അങ്ങനെയുള്ളവരാണ് അധികവും. പക്ഷേ ചിലർ സ്വയം പഠിച്ച് സ്വയം അതിൻ്റെ ഒരു ലോങ് പീരീഡ് ഈ പഠനത്തിന് വേണ്ടിയിട്ട് തന്നെ പല രീതിയിൽ സ്വയം ട്രെയിൻ ചെയ്ത് വരുന്നവരുണ്ട്. അങ്ങനെ വരുന്നവരിലൊരു വളരെ പ്രധാനമായിട്ടുള്ള ആളാണ് സനൽ കുമാർ.
അയാൾ സ്വയമാണ്, സ്വയം ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അയാൾ ഒരു ഒരു എഴുതാനുമൊക്കെ വാസനയുള്ള നേരത്തെ എഴുതിയിരുന്നെന്ന് തോന്നുന്നു. അതിന് അങ്ങനെയുള്ള ഒരു ഒരു പശ്ചാത്തലമുള്ള ആളാണ്. അല്ലാതെ ഇപ്പുറം ഗോവയർ ചിലർ വന്നിട്ട് പിന്നെ വേറെ ഏതെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഒരു ദിവസം ഇതൊരു നല്ല സ്ഥലമാണ്, ചുളുവിന് റാട്ട് ഫിലിം എടുക്കാമെന്ന് പറഞ്ഞ് വരുന്ന ആളുകളുണ്ട്. അതേതെങ്കിലും കൊള്ളാവുന്ന ആരെങ്കിലും ക്യാമറമാനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ചെയ്യുക. അവരെ മിക്കവാറും പേര് ഏഴിലും എടുത്തിട്ടാണ് സിനിമ എടുക്കുന്നത്. ഞാൻ എന്നെ പോലെ ഒരാൾ കാണുന്നത് നമ്മുടെ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒന്നും കണ്ടുകൊണ്ടൊന്നും അല്ല ഇതിനകത്ത് തൊട്ടിറങ്ങുന്നത്. അഡാപ്റ്റേഷനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് പിന്നെ വാചകവും പാരഗ്രാഫും പേജും ഒക്കെ അതുപോലെ പകർത്തുകയാണ് മൂലകൃതിയിൽ നിന്ന് എന്നാണ് സാധാരണയുള്ളൊരു ധാരണ. എഴുത്തുകാർക്ക് പോലും തെറ്റിദ്ധാരണയുണ്ട്, എൻ്റെ കൃതിയോട് നീതി പാലിച്ചില്ല എന്ന് പറയുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട്. ചിലപ്പോൾ അവർ പറയുന്നത് ശരിയുമായിരിക്കാം, അല്ലാതെ ഞാൻ പറയുന്നില്ല. അധിക പങ്കും ഒരു അതൃപ്തനായിട്ടുള്ള എഴുത്തുകാരനെ നമ്മൾ കാണുന്നത് ഈ അഡാപ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ. ഒറിജിനൽ വർക്കിനെ വളരെ കൃത്യമായിട്ട് ക്രെഡിറ്റ് കൊടുക്കുന്ന ആളുകളുണ്ട്. റേയെ പോലെ ഞാൻ ഒരിക്കൽ റേയോട് ചോദിച്ചു, ഇത്രയും ഡീറ്റെയിൽസൊക്കെ ആ കഥയിലില്ലല്ലോ, വിഭൂതിഭൂഷൻ്റെ ഇത്രയും സൂക്ഷ്മമായിട്ട് ഇന്ന ഇന്നതൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി, ഇതെല്ലാം അതിനകത്തുണ്ട്, ഒറിജിനൽ കഥയിലുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ കിടിച്ചു കൊടുക്കുന്ന ഒരു ചുരുക്കമാണ്. പക്ഷേ റേ ചെയ്തിരിക്കുന്നത് അതിൻ്റെ നേരെ എടുത്ത് കോപ്പി അടിക്കുകയൊന്നും അല്ല ചെയ്തത്. വളരെ ബൃഹത്തായ ഒരു പുസ്തകമാണ് അത്. അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് അത് പിന്നെ പൊലിപ്പിച്ചൊക്കെയാണ് അതിന് ആ പടം എടുത്തിരിക്കുന്നത്. അതൊരു ടോട്ടൽ റിക്രിയേഷനാണ് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ. അപ്പോൾ അതൊരു അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയാവുന്ന കൃതികളാണ്. റേ ഒരു 60-70% പടങ്ങളും അഡാപ്റ്റേഷൻസായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പടങ്ങൾ മോശമാകത്തില്ല. അതുകൊണ്ട് പലരും വിചാരിക്കുന്ന ഒരു അഡാപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്രയും തരം താഴുകയെന്ന്, അങ്ങനല്ല. ആ മൂലകൃതിയെ കെട്ടി വളരെ വളരെ മുമ്പിൽ പോകുന്ന കൃതികളാണ് അദ്ദേഹം അതിൽ നിന്ന് പുനഃസൃഷ്ടിച്ചിട്ടുള്ളത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള സിനിമകളാണ് ഈ മൂന്നെണ്ണം: ബദർ പഞ്ചാലി, അപരാജിത, അപുർ സൻസാർ എന്ന് പറയുന്ന മൂന്ന് പടം. അത് കൂടാതെ എനിക്ക് വളരെ ഇഷ്ടമുള്ള രണ്ട് പടങ്ങൾ ജൽസാഖാർ, പിന്നെ ദേവി. അപ്പോൾ ഇങ്ങനെയുള്ള ആ പടങ്ങളിലൊക്കെ ഓരോ ഓരോ ചെറിയ കഥകൾ അല്ലെങ്കിൽ ഒരു ചെറിയ നോവലുകളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഒറിജിനൽ നോവൽ പോലും അറിയപ്പെടുന്നത് ഇറയെ പടം എടുത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അറിയാലും അറിയാൻ പോകുന്നില്ല. അതിപ്പോൾ ഒരു ഇതൊരു ഒരാളിനെ ഇൻസ്പയർ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ സത്യം, ടു സ്റ്റാർട്ട് വിത്ത്, തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഓൺ കോഴ്സ്.